മൈക്രോഗ്രീൻസ് നെ പറ്റി പറയാണെങ്കിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോ നമ്മുടെ കുഞ്ഞി തോരൻ കുഞ്ഞി കപ്പിൽ റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് മൈക്രോ ഗ്രീൻസ്. മൈക്രോ ആയതുകൊണ്ടാണ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും മൈക്രോ കപ്പലായി പോയി. ഹായ്. ഇങ്ങനെ ഈ മഴയെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സുഖമുള്ള ഒരു കാഴ്ചയാണ്. എത്ര കണ്ടാലും മതിയാവില്ല. ഇങ്ങനെയൊരു കൂൾ കൂൾ ക്ലൈമറ്റിൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സന്തോഷത്തോടെ സ്നേഹത്തോടെ. എന്തായാലും ഞാനൊന്നൊരു കൃഷിക്കുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഒരു പാടത്തിൽ, ഒരു കൊച്ചു പാടത്തിൽ ഞാൻ നട്ട് വളർത്തിയിരിക്കുന്ന ചെടിയാണിത്. ഇതെന്താണെന്നറിയാമോ? ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് എന്ന കുട്ടി ഗ്രീൻസ്, അതായത് ചെറിയ ഗ്രീൻസ്, ഇത്രയേ ഉള്ളൂ. കുഞ്ഞു ചെടികളാണ്. ഇതെന്താണെന്നല്ലേ, ഇതാണ് ചെറുപയർ. ചെറുപയർ നട്ട് മുളപ്പിച്ച് ഇത്രയും ഞാനാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ, അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. മൈക്രോഗ്രീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഗതിയാണ്. നിറയെ പ്രോട്ടീൻസാണ്. നമ്മൾ ചീര കഴിക്കുന്നത് നല്ലതാണ്, പിന്നെ ലീഫി വെജിറ്റബിൾസ് എന്ത് കഴിക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതിനേക്കാളിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഈ മൈക്രോഗ്രീൻസ്. അപ്പോൾ അതുണ്ടാക്കുന്ന വിധം അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനത് ചെറുപയറാണ് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. ഇത് ചെറുപയർ മാത്രമല്ല, വൻപയർ, കടല, പിന്നെ ഉലുവ, ഇതെല്ലാം നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാം. ഞാൻ ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് വളരുന്നത് എന്തായാലും ചെറുപയറാണ്. പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. ഒരു 7 ദിവസത്തെ സമയമേ വേണ്ടുള്ളൂ ഇത്രയും നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി. അതിനിതാ ഏകദേശം ഒരു പിടി ചെറുപയർ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. വേറെ ഒന്നുമില്ല. ദാ ഇങ്ങനെ ഒരു പാത്രം എടുക്കുക. അതിൽ ഏകദേശം ഇതൊന്ന് വെള്ളത്തിൽ നെകന്ന് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ഈ ചെറുപയറെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ആ പയർമണികൾ ഉണ്ടാവില്ല, നല്ലോണം കുതിർന്നിട്ടുണ്ടാവും, അത് ഒരു വെള്ള തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെള്ളം വേണമെന്നില്ല, നനഞ്ഞ തുണിയിലോ ഒന്ന് വെച്ചൊന്ന് കെട്ടിവെക്കുകയാണെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും അതിൽ നല്ലപോലെ വേര് വന്നിട്ടുണ്ടാവും. അതെല്ലാം പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ അഥവാ ഇനിയിപ്പോൾ തുണിയിൽ കെട്ടിവെക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊന്ന് നനവോടുകൂടി ഒരു പ്ലേറ്റിൽ വെച്ചാലും മതി, അതിൽ വേര് വരും. പക്ഷേ ആ പ്രോസസ്സ് കുറച്ച് സ്ലോ ആവുന്നുള്ളൂ. തുണിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേരുണ്ടായി വരും. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അത് നിരത്തി വെക്കുക. അത് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ശരിക്കും അതിൽ റൂട്ട്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ തന്നെ അത് ചെയ്യുന്നത് ഇത്രയും പ്രോസസ്സൊക്കെ ചെയ്ത് ഒരു പ്ലേറ്റിൽ നിരത്തി, ഞാൻ തുണിയിൽ കെട്ടി വെച്ചിട്ടില്ല, വെറും പ്ലേറ്റിലാണ് നിരത്തി വെച്ചിരുന്നത്. അങ്ങനെ കുറച്ച് പയർമണികൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാനത് ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ട്. അപ്പം വെറുതെ പ്ലേറ്റിലിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ റൂട്ട്സ് വരത്തില്ല, പക്ഷേ തുണിയിൽ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ലപോലെ നീണ്ടു വരും. ഇത് കണ്ടോ, ഇതത്രയും അതൊക്കെ അതിൻ്റെ റൂട്ട്സാണ്. റൂട്ട്സുള്ള ഒരുപാട് മുളപ്പിച്ച പയർ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് മണ്ണ് കിട്ടുന്നവർ മണ്ണെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി. ചിലപ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ വെക്കുക. പിന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് കുറച്ച് നല്ലതുപോലെ തഴച്ച് വളർന്നത് കണ്ടില്ല. ഞാനിത് മണ്ണിലാണ് നട്ടിട്ടുള്ളത്. മണ്ണിൽ തട്ടപ്പം അത്രയും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മുളച്ച് വന്നു. ടിഷ്യൂലും ടിഷ്യൂ പേപ്പറിൽ വെച്ചാലും ഇതുപോലെ തന്നെ വരും. കുറച്ച് ഈ ഗ്രീൻ കുറച്ച് കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം ഇതുപോലെ എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പേഴ്സ് കുറച്ച് കട്ടിയിൽ നല്ലപോലെ ഇങ്ങനെ വിരിച്ച് വെക്കണം കേട്ടോ. കട്ടിയിൽ വെക്കാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അത് ടിഷ്യൂ പേപ്പേഴ്സ് കട്ടിയിൽ വെക്കണം എന്ന് പറയണത്. മണ്ണ് വെക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം, വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ഒരു 1/2 ഇഞ്ച് കനത്തിൽ മണ്ണും കൂടെ വെച്ചാൽ മതി. ഓക്കെ. അപ്പം നമ്മൾ ടിഷ്യൂ എല്ലാം ഇതിനകത്ത് ഒരു കുറച്ച് കട്ടിയിൽ ഒരു 5-8 ടിഷ്യൂ വെച്ചോളൂ കേട്ടോ.
വെച്ചിട്ട് ഇനി ഈ ടിഷ്യൂ ഒന്ന് നല്ലപോലെ നനച്ചെടുക്കാം. ഈ ചെറുപയറിന് ശകലം വെള്ളം മാത്രം മതി ശരിക്കും ഒന്ന് മുളച്ച് വരാനായിട്ട്. ഞാൻ പണ്ടൊരൊക്കെ പിന്നെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് റൂമിൽ ശകലം ചെറുപയർ ഇതുപോലെ നനച്ച് വെച്ചിരുന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേ ഇലയൊക്കെ വന്ന് നല്ല പൊക്കത്തിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ മണ്ണ് കിട്ടുന്നവരെ മണ്ണിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നനച്ച് വയ്ക്കുക. പിന്നെ അതേപോലെ സ്പ്രൗട്ട്സ് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണ് സ്പ്രൗട്ട്സ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഇരട്ടി പ്രോട്ടീൻ കിട്ടുന്നതാണ് നമ്മളെ മൈക്രോഗ്രീൻസ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ടിഷ്യൂ നല്ലപോലെ നനച്ച് കൊടുത്തു. ഇനി ഈ വിത്തുകൾ അതിലൊന്ന് വെതറിയിടാം. കുറച്ച് നല്ല കട്ടിക്ക് തന്നെ ഇടാം കേട്ടോ. അത് ആ ഗ്യാപ്പില്ലാതെ തന്നെ നല്ലപോലെ അത് മുളച്ച് വരും. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വളർച്ച നമുക്ക് ശരിക്കും നോട്ടീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ദിവസം വേര് വന്നു, രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ ശകലൊന്ന് പൊട്ടി ഇല വന്നു തുടങ്ങും. പിന്നെ അതങ്ങ് വലുതാവും. പിന്നെ അതിൻ്റെ പുറമെയുള്ള കവറ് അതങ്ങ് പോയി കിട്ടും. അങ്ങനെ ഒരു 6-7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളി തോരൻ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഇതിൽ അത്യാവശ്യം നല്ലതുപോലെ ആയിട്ട് കുറച്ച് സ്പ്രൗട്ട്സ് ബാക്കിയുണ്ട്. ഇത് ഒരുപാട് കട്ടിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വളരാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം വളരത്തക്ക രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് മുളച്ച് വന്നു കഴിഞ്ഞ ഒരു 6-7 ദിവസം മാക്സിമം അത് അതിൽ കൂടുതൽ വെക്കേണ്ട. വെച്ച് കഴിഞ്ഞ് ഇല വന്ന് ഒരു സിംഗിൾ രണ്ട് ഒരു ഒറ്റ അതായത് രണ്ട് ഇലകൾ വരുന്ന ആ സമയത്ത് അവിടെ നിർത്തണം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇല വരികയാണെങ്കിൽ അല്ലെങ്കിൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ കയ്പ് വന്നു തുടങ്ങും. അതുകൊണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ മുറിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റിയും ഏറ്റവും പ്രോട്ടീനിഷ്യസും. സോ അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ ബാലൻസ് ഓഫ് കോഴ്സ് ഇത് വളർന്നു വരും. അത് ഒരു 4-5-6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഈ ഒരു പൂർണ്ണ വളർച്ചയിലെത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എന്തായാലും നമുക്കിതിപ്പോൾ വളരുന്നത് കാണിക്കാൻ പറ്റത്തില്ല. അതിനി അടുത്ത വീഡിയോ ആകുമ്പോഴത്തെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാനത് വളർന്നത് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം വളർന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്ന് കൃഷിയുടെ വിളവെടുപ്പാണ്, നമുക്കത് കട്ട് ചെയ്താലോ. ഈ ചെടി ഇങ്ങനെ വളർന്ന് നിൽക്കണുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, നല്ലപോലെ അങ്ങ് വളർന്ന് വരട്ടെ എന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് വളർന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കും. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഇതിന് ഏറ്റവും താഴേന്ന് വേരോട് ചേർത്തിട്ട് മുറിക്കരുത്. അതിലിപ്പോൾ മണ്ണൊക്കെ പറ്റിയിരിക്കും, ഇത് കുറച്ച് മുകളിൽ നിന്ന് മുറിച്ചെടുത്താലാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബഞ്ചും കട്ട് ചെയ്തു കണ്ടോ, കാട് പോലെ വളർന്നു നിന്നത്. എന്തോരം എന്താ നോക്കിയേ, ഇനി മൊത്തം ഇന്ന് ചകലായിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് കുടഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ബഞ്ച് ഓഫ് പിന്നെ എന്താണ് നമ്മൾ സ്പ്രൗട്ട്സ് ഇതിലേക്ക് നട്ടിട്ട് വാർത്തയും ചെയ്യും. സെയിം മണ്ണ് തന്നെ മതി അതിൽ, കാരണം ഒരുപാട് കാരണം ചെറുപയർ വളരാനായിട്ട് വലിയ വളമോ അങ്ങനത്തെ ഒന്നും വേണ്ട, ശകലം വെള്ളം മാത്രം മതി. അതുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത ബഞ്ച് നമുക്ക് മുളപ്പിക്കാം. അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പുമായിട്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് പോവുകയാണ്. ഇത്രയും കാണുമ്പോൾ ഇത്രത്തോളം ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു തോരനുണ്ടാക്കി വരുമ്പോൾ ആകെ ഇച്ചിരി ഉണ്ടാവുള്ളൂ. നമ്മൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ 4 പേർക്ക് ഏകദേശം കഴിക്കാനുള്ളതുണ്ടാവും. അതിന് എല്ലാവർക്കും തികയ്ക്കാൻ വേണ്ടി ചില പൊടിക്കൈകളും കൂടി ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിച്ചണിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിലെത്തി. മൈക്രോഗ്രീൻസൊക്കെ അത്യാവശ്യത്തിന് നമ്മൾ പറിച്ചെടുത്തു, നമ്മൾ കൃഷി വിളവെടുത്തു. വിളവെടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഇത്രയും കാണുന്നതുകൊണ്ട് ആരും ഭയപ്പെടുന്നു വേണ്ട കേട്ടോ, ആകെ ഇത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്കത് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എൻ്റെ അടുപ്പ് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഒരു 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 ഡിഫറെൻറ്റ് വ്യൂവിനായിട്ടാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറയാം. ഇത് അസറ്റസ്, നമ്മൾ പറഞ്ഞ പോലെ മൈക്രോഗ്രീൻസ്. പിന്നെ വേണ്ടത് ദാ പച്ചമുളക്, വെറുതെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ ചെറിയ ഉള്ളി, അതൊരു 6-7 എണ്ണം അങ്ങനെ. പിന്നെ
തേങ്ങ ഒരു ഇതിൻ്റെ പകുതി തേങ്ങ മതിയാവും കേട്ടോ. നമുക്ക് ചിരണ്ടിയെടുക്കാം. ആദ്യം ഈ മൈക്രോഗ്രീൻസ് നല്ലപോലെ വൃത്തിയാക്കി, ഞാനിപ്പോൾ അത് കഴുകി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊന്ന് വൃത്തിയാക്കി ശകലം, പിന്നെ നമ്മൾ മണ്ണിലാണ് നട്ടതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പിന്നെ മണ്ണ് കടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. ചെറുതായിട്ടൊന്നും അധികം ചൂടാക്കൊന്നും വേണ്ട, ടക്കുന്നത് ഉണ്ടാവും. കാരണം ഇത് അധികം നമ്മൾ വളർന്നിട്ടുള്ള ചെടിയല്ലല്ലോ, അത് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈക്രോഗ്രീൻസ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര ഹെൽത്തി ഫുഡാണ് കേട്ടോ. നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്ന് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സാധാരണ ഞാൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ചീര അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ മോളൊന്നും മുഖം ചുളിക്കും. പക്ഷേ ഇതുണ്ടാക്കി കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചില ടിപ്സ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ളത്. ചീരയിലും ഞാൻ അത് അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ നോൺ വെജൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യും. ഇത് ഈ പ്രിപ്പറേഷൻ മാത്രമല്ല, ലൈക്ക് നമുക്ക് നോൺ വെജിലും നമ്മുടെ മൈക്രോഗ്രീൻസ് യൂസ് ചെയ്യുന്നത് അത് പിന്നെ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ ഒരു വിമുഖതയും ഇല്ലാതെ അതങ്ങ് സാപ്പിടുകയും ചെയ്തോളും. അപ്പോൾ നമ്മൾ മൈക്രോഗ്രീൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടാട്ട് മതി കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കീറിയിട്ടാലും മതി കേട്ടോ, അതും ഒരു ഓപ്ഷനാണ്. ചെറിയുള്ളിയാണ് യൂസ് ചെയ്യാൻ ബെസ്റ്റ്. കൂടുതൽ ഉള്ളി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും മതി, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. ചെറിയുള്ളി എപ്പോഴും നമുക്ക് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. ചെറിയുള്ളി കഴിക്കുന്നതും ഔഷധഗുണമുള്ള കാര്യമാണ്, അത് നല്ലതാണ്. മൊത്തത്തിൽ നമ്മൾ ഇന്നൊരു ഹെൽത്തി മെനു ആണ് പറയുന്നത് കേട്ടോ. ഏതായാലും ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ അരിയാനുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചിരണ്ടിയാലും മതി, പക്ഷേ നമ്മൾ ആദ്യമേ ചിരണ്ടി വെച്ചാൽ നമുക്ക് അതൊരു സേഫ് സൈഡ്. ഈ തേങ്ങ ചിരണ്ടുമ്പോഴേ ഇതിന്ന് ശകലം എടുത്ത് ഇസ്കി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. മമ്മി തേങ്ങ ചിരണ്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിരണ്ടണ ആളുണ്ടല്ലോ, അത് മോള് നിർത്തങ്ങ് കഴിക്കും. അപ്പോൾ പറയും പണ്ട് അമ്മമാരൊക്കെ പറയുന്നതാണ്, അങ്ങനെ കഴിച്ചാൽ നമ്മുടെ കല്യാണത്തിന് മഴ പെയ്യും. അതിനുശേഷമാണ് പിന്നെ ഞാൻ തേങ്ങ കഴിക്കൽ നിർത്തിയത്. ഇപ്പോഴുണ്ടല്ലേ, നിങ്ങളൊക്കെ തേങ്ങ കട്ട് തിന്നാറില്ലേ? അത് ഒരു രസമാണ്. അത് ആരെങ്കിലും ചിരണ്ട, നമ്മൾ ചിരണ്ടുമ്പോഴല്ല, വേറെ ആരെങ്കിലും ചിരണ്ടുമ്പോൾ വേണം അത് കെട്ട് തിന്നാൻ. അപ്പോൾ എന്തായാലും ദാ തേങ്ങ ആവശ്യത്തിന് ഞാൻ ചിരണ്ടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ തേങ്ങ ചിരണ്ടൽ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, മഞ്ഞൾ. മഞ്ഞൾ അത്യാവശ്യമായിട്ട് വേണം കേട്ടോ, എല്ലാ മിക്ക കറിയിലും മഞ്ഞൾ എന്തായാലും വേണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാണ് ഈ കുക്കിങ്ങിന് അത്യാവശ്യമായിട്ട്. നമ്മൾ വേറെ ഏത് ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്താലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആവശ്യമില്ലാത്ത ചിരവ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് പോയാലോ. പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക കേട്ടോ, അടുത്ത് ചൂടാക്കാം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ശകലം കടുകിടാം. അപ്പോൾ നമ്മൾ കടുകിട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ കറിവേപ്പില വേണം എന്നുള്ളവർക്ക് ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക് ഇടാം, അതും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇടാം. മൈക്രോഗ്രീൻസ് എല്ലാം കൂടെ ഇതിലോട്ട് അങ്ങിടാവേ. ഇതൊന്ന് ശകലം വൈറ്റി ഓ
ഇപ്പോൾ ശക്കല ഒന്ന് വയറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പിൻ്റെ ഞാൻ അധികം ആദ്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അത് ഓഫ്കോഴ്സ് എല്ലാ ഡിഷസിലും നമുക്ക് ആഡ് ചെയ്യേണ്ട ഒന്നാണല്ലോ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ മഞ്ഞൾ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത് ഹാഫ് കുക്ക്ഡ് ആയി കഴിഞ്ഞു. ഒരു ഒരു മിനിറ്റ് പോലും സമയം എടുത്തില്ല അത് കുക്കാവാൻ വേണ്ടിയിട്ട്. നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. നമ്മളിതിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞു. നമ്മൾ കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തേങ്ങ. കാരണം ഞാൻ പുറത്തൊക്കെ ഷൂട്ടിങ്ങിന് പോവാണ്, ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഷൂട്ടിങ്ങിൽ, ചെന്നൈയിലോ ഹൈദരാബാദിലൊക്കെ ഷൂട്ടിങ്ങിൽ പോവാണെങ്കിൽ അവരെപ്പോഴും ചോദിക്കും, അതിലും തേങ്ങയിടോ, ആ കറിയിലും തേങ്ങയിടോ, എല്ലാ കറിയിലും തേങ്ങയിടോ എന്നിങ്ങനെ ചോദിക്കും. ബിക്കോസ് നമ്മുടെ എന്താണ് കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നാളികേരം എന്ന് പറയുന്നത് നമുക്കൊരു മസ്റ്റാണ്. അപ്പോൾ ഏകദേശം അല്ല, ഇനി ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ എന്നുള്ളത്. ആവശ്യത്തിന് ഉപ്പുമായി, കുക്ക്ഡായി കഴിഞ്ഞു, സംഭവം തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് മക്കളെ പറ്റിക്കണ്ടേ. അവർ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുട്ട ആഡ് ചെയ്തല്ലോ. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇത്രയും മതി, ഇതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണ്, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരു മുട്ടയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. അതിനിതേ നമുക്കിത് ഈ പാനിൽ തന്നെ, വേറെ ഒരു പാൻ എടുക്കുക ഒന്നും വേണ്ട. മുട്ട ആഡ് ചെയ്യാനായിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു നുള്ള് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ സൈഡിൽ. ഇതാ ഇപ്പം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്, അത് ഇനി ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാം. ആ മുട്ടയ്ക്ക് ശകല ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ശകല ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചിക്കി കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ മുട്ട നല്ലപോലെ ചിക്കി. ഒരു സൈഡിൽ വെച്ചൊക്കെ ചെയ്താൽ മതി. മുട്ടയുടെ മണം വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറയുടെ പുറകിൽ നിന്ന് നമ്മുടെ ക്യാമറമാൻ സിദ്ധാർത്ഥും വിവേക്കും ഉണ്ട്, അവർ രണ്ടുപേരും ഒന്ന് മണം പിടിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ തരാൻ പോകണില്ല കേട്ടോ, ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. യെസ്, ഇനിയിപ്പോൾ മൊത്തത്തിലങ്ങോട്ട് മിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞി തോരൻ കുഞ്ഞി കപ്പിൽ റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് മൈക്രോ ഗ്രീൻസ്. മൈക്രോ ആയതുകൊണ്ടാണ് കേട്ടോ, ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും മൈക്രോ കപ്പിലായിപ്പോയി. എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്, പ്രോട്ടീൻസാണ്. കുഞ്ഞുങ്ങൾക്കും പിന്നെ വലിയവർക്കും ഒരുപോലെ കഴിക്കാനും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിന് ആ ഒരു സാധാരണ ചില ഇലക്കറികളിൽ ഒരു ചവർപ്പോ കയ്പോ ഒക്കെ ഉണ്ട്, അതൊന്നും ഇതിലുണ്ടാകത്തില്ല. കാരണം ഇത് വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ, കുട്ടിയല്ലേ, ഇൻഫൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കില്ലേ. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സൈനിങ് ഓഫ് ഫ്രം ട്രിവാൻഡ്രം. ബൈ ബൈ.